നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. നമ്മുടെ കെ പി സി സി അധ്യക്ഷനെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കാനുള്ള കാഹളം കേരളത്തിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കെ സുധാകരൻ തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് ക്ഷീണം കെ സുധാകരനും ഇപ്പോഴത്തെ കെ പി സി സിയുടെ നേതൃത്വത്തിനും തന്നെയായിരിക്കും. എന്തെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എതിർശബ്ദം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് സർ? ഒരു എതിർശബ്ദം ഉണ്ടാവില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അവരുടെ ദേശീയ നേതാവ് ഈ പിന്നെ കേരളത്തിൽ കൂടെ നടന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് അണികളിൽ നിന്നും, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്വീകരണം അവരെപ്പോലും അതിശയിക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരെ പോയിക്കും അതിശയപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്വീകരണം അവർ കിട്ടിയിട്ടുണ്ട്. ആ അവസരത്തിൽ കെ പി സി പ്രസിഡൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു എതിർശബ്ദം ഉണ്ടാകുന്നെങ്കിൽ അത് രാഹുലിന് നേരിട്ടത് മനസ്സിലാകുകയും അത് തങ്ങളുടെ ഭാവിക്ക് തന്നെ, രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് മോശമാകുമെന്നും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒതുങ്ങിക്കൂടി സുധാകരൻ ഒരു വർഷം കൂടി പ്രസിഡൻ്റാക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് സാധാരണ. കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദേശം കൊടുക്കണം. കാരണം ഈ കഴിഞ്ഞ നമ്മുടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നുള്ളൊരു പ്രതീതി അവിടെ ദേശീയ തലത്തിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയുമായി പിന്നെ രാഹുല് കേരളത്തിലുള്ളപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ വിഭാഗീയത ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് അതൊരു അപകടമാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാറിന് ഞാൻ മനസ്സിലാക്കുന്നത്, ഐ സി സി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പ്രസിഡൻറ്റിനെ, അതായത് പി സി സികളിലെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ലാസ്റ്റ് ദിവസമാണ് നാളെ, ലാസ്റ്റ് സമയമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സമയം എന്ന് പറയുമ്പോൾ ഇതിന് മുൻപ് സമയങ്ങളുണ്ടായിരുന്നു, കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും പി സി സികളുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതായി ഞാൻ ഈ മാധ്യമങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ എല്ലാം ഒന്നും കാണുകയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്ത് പോലും പി സി സി പ്രസിഡന്റുമാരെ എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടാഞ്ഞായിരിക്കാം വാർത്തകൾ വന്നിട്ടില്ല, വന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ സംശയമാണ്, കേരളത്തിലാണ് ആദ്യമായി ഇങ്ങനെ നാളെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് ഇന്നത്തെ പത്രങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലായത്. നാളെയാണല്ലോ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അവസാന ദിവസം. പക്ഷേ പലരും അത് സംശയത്തോടു കൂടി ചോദിച്ചു, അത് ഐ സി സിയുടെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണോ കെ പി സി സിയുടെ? കാരണം വളരെ അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം എന്നാണ് എല്ലാവരും പറയുന്നത്. മാധ്യമ നിരീക്ഷകർ പലർക്കും തിരിച്ചറിഞ്ഞാൽ വയ്യാത്ത തരത്തിലായിട്ടുണ്ട്, അതാണ് സംഭവം. ഇതിനകത്തൊരു എൻ്റെ ഏറ്റവും വലിയ ഒരു സംശയം, എൻ്റെ സംശയം മാത്രമല്ല, ഇവിടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ, ഐ സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ G23 നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നൊരു കാര്യങ്ങളുണ്ട്. ആരൊക്കെയാണ് സംസ്ഥാനങ്ങളിലുള്ള വോട്ടർമാർ? ഈ ഐ സി സി പ്രസിഡന്റിനെ ഉൾപ്പെടെ, കെ പി സി സി പ്രസിഡന്റിനെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടർമാർ ആരാണ്? ആ വോട്ടർ പട്ടിക എവിടെയാണ്? അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ആരുടെ കൈവശമാണ്? നിങ്ങളത് പ്രസിദ്ധീകരിക്കൂ എന്ന് G23 നേതാക്കന്മാർ, പ്രത്യേകിച്ച് ശശി തരൂർ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ ശശി തരൂർ വരെ ആവശ്യപ്പെട്ടതാണ്. ഇത് എവിടെ? അപ്പോൾ ആ ശശി തരൂരിന് ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി കൊടുത്തത് അതാത് പി സി സികളിൽ പോയി, അതാത് കെ പി സി സി ഓഫീസുകളിൽ പോയി, കേരളത്തിലെ കെ പി സി സി അതാത് പി സി സിയുടെ ഓഫീസുകളിൽ പോയി പരിശോധിക്കാനാണ്. ലിസ്റ്റ് അവിടെ ഉണ്ടെന്നാണ്. ഇവിടെ കേരളത്തിൽ ആരുടെ കൈവശമാണ് ആ ലിസ്റ്റ്? കെ പി സി സി പ്രസിഡന്റ് പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഇത് പിന്നെ ആരുടെ കയ്യിലാണ് ഉള്ള, ആരോടാണ് ചോദിക്കേണ്ടത്? അപ്പം ഇതിനിടയ്ക്ക് കേട്ടു നാളത്തെ മീറ്റിങ്ങിലേക്ക് രാഹുൽ ഗാന്ധിക്ക് നാളെ വിശ്രമമാണ്, അതെ, യാത്രയില്ല. അപ്പോൾ ഒരാഴ്ചയായി യാത്ര തുടങ്ങിയിട്ട്, ഒരാഴ്ചയാകുമ്പോൾ കർത്താവ് പോലും ബൈബിളിൽ പറയുന്നുണ്ട്, വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം 7-ാമത്തെ ദിവസം വിശ്രമിക്കണമെന്ന്. അതുകൊണ്ടാണല്ലോ ഈ ഞായറാഴ്ച ഈ ഹോളി മാസമൊക്കെ വെച്ചിരിക്കുന്നത്, ഈ കുർബാന ദിവസമൊക്കെ വെച്ചിരിക്കുന്നത് 7-ാമത്തെ ദിവസമായ ഞായറാഴ്ച. അപ്പോൾ അതുപോലെയാണ് ഇദ്ദേഹം 6 ദിവസം അദ്ദേഹം നടന്നിട്ട് 7-ാമത്തെ ദിവസം അദ്ദേഹം വിശ്രമിക്കുക, അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ആ ദിവസം നോക്കിയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കണം. അതിൻ്റെ ലാസ്റ്റ് ദിവസം, ഈ യാത്രക്കിടയിലെ വിശ്രമ ദിവസം, ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാണ് നാളെ തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ആരാണ് വോട്ടർമാരെന്നറിയണ്ടേ? ഇന്നലെ തന്നെ എല്ലാവർക്കും മെസ്സേജ്, ഈ വോട്ടർമാരെ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു നിങ്ങൾ നാളെ വരണമെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറിയത്തില്ല.
ആരൊക്കെയാണ്? അപ്പൊ നാളെ വരുമ്പോഴേ അറിയത്തുള്ളൂ. അത് രഹസ്യമാണെന്നാണ്. 300 പേരാണ് ലിസ്റ്റ്. രഹസ്യമാണെന്നാണ്. രഹസ്യം, പരമരഹസ്യം. 300 പേരാണ് കേരളത്തിലുള്ളത്. 300 പേര്. ഈ 300 പേർക്കാണ് വോട്ടവകാശം. അതായത് കെ പി സി സി ഭാരവാഹിയാണ്. ഭാരവാഹികളല്ല, അത് അറിയാം. അവരെ തെരഞ്ഞെടുത്ത് കെ പി സി സി അംഗങ്ങള് അവരാണല്ലോ തെരഞ്ഞെടുക്കേണ്ടത്. ഭാരവാഹികളായി 300 പരം ആളുകളുണ്ട്. അത് ഭാരവാഹികൾ വേറെ, ഇത് കെ പി സി സി അംഗങ്ങളുടെ ലിസ്റ്റ്. ലിസ്റ്റ് നമ്മൾ കണ്ടാലില്ലേ ഈ ഭാരവാഹിയാണോ അല്ലേന്ന് അറിയാനോ കൂടുതൽ. ആരാണെന്നുള്ളത് അവര് കോൺഗ്രസ്സുകാരായിരിക്കും അല്ലേ സാർ? അത് പറയാം. അത് പറയാം. മരിച്ചുപോയ പ്രതാപവർമ്മ തമ്പാൻ വരെ ഉണ്ടെന്നാ പറയുന്നത്. മരിച്ചുപോയ ആളുകൾ വരെ ഉണ്ടെന്നാ പറയുന്നത്. ആർക്കറിയാം? ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഇതിൽ അവരും ചില മാധ്യമങ്ങൾ വായിച്ചപ്പോൾ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് പുള്ളി കുഴിമാടത്തിൽ നിന്ന് വന്ന് വോട്ട് ചെയ്യാൻ പ്രാപ്തനാണ്. ആ പുള്ളി ഭയങ്കര ഏക്കാരനാ, ആന്റണി ഗ്രൂപ്പുകാരനാ, കടുത്ത ഭക്തനാ. അതെ അതെ. അതുകൊണ്ട് നമ്മുടെ ആ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഏതായാലും കെ സുധാകരന് തന്നെയായിരിക്കും വിജയസാധ്യത എന്നുള്ളതിൽ ഉറപ്പാണ്. കാരണം അല്ല, കെ സുധാകരനെതിരെ വേറെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലല്ലോ. ആരും വന്നില്ല. ഇല്ലല്ലോ, ആരും മുമ്പോട്ട് വന്നിട്ടില്ല. സുധാകരൻ തന്നെ ലിസ്റ്റ് കണ്ടാലേ ഒരു സ്ഥാനാർത്ഥിയാവുള്ളൂ. ആ ഇത്രയും ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ഇത്രയും നമുക്ക് കിട്ടും. ആ ഒരു ഇതില്ലല്ലോ, ഈ ശൂന്യാകാശത്ത് കിടക്കില്ലേ ലിസ്റ്റ്. ഇപ്പൊ നാളെ ഇനി ആരെങ്കിലും പിന്നെ കുപ്പായം അണിഞ്ഞുകൊണ്ട്, സ്ഥാനാർത്ഥിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് വരുന്നൊന്നും അറിയത്തില്ല. ഇല്ല, എന്തായാലും ഇതുവരെ ഇല്ല. ഇല്ല, വരാൻ സാധ്യതയില്ല. കാരണം ഈ പക്ഷെ നാളെ തെരഞ്ഞെടുപ്പ് ഇല്ലെന്നാ കേട്ടത്. ഇതാ ദിവസമായിട്ട് അല്ല അല്ല, ഇത് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചാർജുള്ള പ്രസിഡന്റിന്റെ ചാർജുള്ള സോണിയാഗാന്ധിക്ക് അയക്കുമെന്നാന്ന് കേട്ടത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തിനാ ഈ നാളെ വിളിച്ചുകൂട്ടുന്നത്? ഈ കാസർഗോഡ് അവിടെ നിന്നൊക്കെ ഈ ആളുകളെ, ഈ യാത്രക്കിടെ വിശ്രമിക്കേണ്ട ആളുകളൊക്കെ എന്തിനാ ഇവിടെ വിളിച്ചുകൂട്ടുന്നത്? എന്നാ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ? പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഒരു തെരഞ്ഞെടുപ്പോടെ ഏതെങ്കിലും കാലത്തോടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? അടുത്ത കാലത്തുകളിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ഒരു ബാലറ്റിലൂടെ ഒരു തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പിന്നെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വേണം. അവിടെയാണല്ലോ ഇത് തുടങ്ങുന്നത്. ഏത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് പോട്ടെ, ഒരു ക്ലബിലെ തെരഞ്ഞെടുപ്പിന് പോലും അപ്പൊ വോട്ടർ പട്ടിക. അതെ, ആ സംഗതിയില്ല. അപ്പൊ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? നാളെ ഇപ്പൊ വരാൻ പോകുന്ന വിളിച്ചു വെച്ചിരിക്കും, വിളിച്ചു വരുത്തുന്ന ആളുകള് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നാളെ വരുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷെ അവര് യഥാർത്ഥ വോട്ടർമാരാണോ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? ലിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ്, ഇതെല്ലാം ഒരു നിഗൂഢത. അതാണ് കോൺഗ്രസിന്റെ മാജിക്ക്. ആ മാജിക്കിൽ നാളെ ഒരാൾ ഉയർത്തെഴുന്നേൽക്കും. ഇല്ല, സോണിയ പ്രഖ്യാപിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നലെ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാവർക്കും വിദ്യ നൽകുന്ന വകുപ്പിൻ്റെ മന്ത്രിയാണ് ശിവൻകുട്ടി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, പോക്കറ്റടി സംഘം ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണമെന്ന്. പോക്കറ്റടി സംഘം ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. അപ്പം അത് വളരെ അത്രേ ഉള്ളൂ, അത് വേറെ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. കന്യാകുമാരിയിൽ നിന്നുള്ള ഒരു സംഘമെന്നാണ്. അത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, അദ്ദേഹത്തിന്റെ കുറിപ്പാണ് ഞാൻ വായിച്ചത്. അപ്പൊ അതുപോലെ നാളെ ഇപ്പൊ വരുമ്പോൾ ഇതുപോലുള്ള സംഘങ്ങൾ പോക്കറ്റടി അവിടെ നടക്കുവോ, ഈ പോക്കറ്റടി സംഘത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് നാളെ അറിയാൻ പറ്റും? മുൻകൂട്ടി പറഞ്ഞിട്ടില്ലേ? ആ പോലീസുകാർ വരെ നിരീക്ഷിക്കുന്നുണ്ട് നാളെ. ഇപ്പൊ നിലവിൽ 4 അംഗ സംഘമാണ് ജോലി തുടങ്ങിയിരിക്കുന്നത്. അത് അവര് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്നതല്ലേ, പോലീസ് പറഞ്ഞ 4 അംഗ സംഘമാണ്. ഇനി ഇതിനകത്ത് ഇനി 4 അംഗമാണോ ഇനി 40 അംഗമാണോ എന്നൊക്കെ ഇനി ഇപ്പൊ നാളെ അറിയത്തുള്ളൂ. ഇനി അവരിൽ ആരെങ്കിലും ഇനി പോക്കറ്റടിക്കാർ വല്ലതും അതിനകത്ത് പെട്ടിട്ടുണ്ടോ, നാളെ വരുവോ? എല്ലാം ദൈവത്തിന് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എല്ലാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പടച്ചവനെ, കാത്തോളണേ.